മഴയിലും തണുപ്പിലും കൈതോല പായകൾ കറുപ്പടിച്ചു നശിച്ചു. കൈതോല കൊണ്ട് പായയുണ്ടാക്കി ജീവിതമാർഗം കണ്ടെത്തുന്ന കരിവള്ളൂർ പാലത്തരയിലെ 18 കുടുംബങ്ങളാണ് ഇതോടെ പട്ടിണിയിലായിരിക്കുന്നത്. കനത്ത മഴയിൽ തണുപ്പടിച്ച് നശിച്ചു പോയത് 1.5 ലക്ഷത്തോളം രൂപയുടെ കൈതോല പായകൾ. കരിവള്ളൂർ പടിഞ്ഞാറെ പാലത്തരയിലെ 18 കുടുംബങ്ങളാണ് കൈതോല കൊണ്ട് പായയുണ്ടാക്കി ജീവിതം തള്ളിനീക്കുന്നത്. അതാണ് മഴയിൽ നശിച്ചു പോയിരിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുമ്പോഴാണ് ഇത് മുറിച്ചെടുക്കുന്നത്. 2-3 പേരുടെ സഹായമില്ലാതെ കൈതോല മുറിച്ചെടുക്കുക സാധ്യമല്ല. ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് പലപ്പോഴും കൈതോല മുറിച്ചു കൊണ്ടുപോകുന്നത്. ഒരോലയ്ക്ക് വരിവരിയായി 3 ഭാഗങ്ങളിലായി മുള്ളുകളും ഉണ്ടാകും. വിദഗ്ധരായ തൊഴിലാളികൾക്ക് മാത്രമേ ഇവ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. പാലത്തരയിലെ കോയി മാധവിയുടെ ഉടമസ്ഥതയിലുള്ള കൈതോലയാണ് കറുപ്പടിച്ചു പോയിരിക്കുന്നത്. ഇതന്നെ നമ്മിപ്പോ ഒരു 10 ആളെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോ 2-3 മാസമായിട്ട് ഈ മഴ ഇങ്ങനെ കൂടിയത് കാരണം ഇതൊന്നും എല്ലാം വെക്കാനും വെക്കാനും സൗകര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആ മുറിക്കുന്ന സമയത്ത് മഴ വന്നതുകൊണ്ട് എല്ലാം ഇത്രയും സാധനം നഷ്ടമാണ്. ഇപ്പോൾ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ പായിടേണ്ടുണ്ട്. ഇപ്പോൾ ഇത് അതെല്ലാം ഇപ്പം പോയി. ഇപ്പം അവർക്ക് പണിയെങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നത്. ലോൺ ചോദിച്ചാൽ എഴുതും കിട്ടുന്നുമില്ല. ലോൺ ചോദിച്ചിട്ട് അവർ പറയുന്നു ഇപ്പം കൊടുക്കുന്നില്ല, കഴിഞ്ഞ മാസം വരെ കൊടുത്തിനി, അന്നേരം ഇങ്ങോട്ട് പോയി എന്നല്ല ചോദിക്കുന്നത്. എന്നാ പറയേണ്ടത്, ആവശ്യക്കാർക്കല്ലേ ഇപ്പം ലോണ്. ഈ മേഖലയിൽ ഏറെ വൈദഗ്ധ്യമുള്ള ഒരു തൊഴിലാളി കൂടിയാണിവർ. ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം അനുവദിച്ചു തരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.